ഹലോ, ഇന്ന് ഈ ഒരു സാരിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്യുന്ന ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കയറി കണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഇത് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴേക്കുള്ള പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, മുകളിലേക്കുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിലേക്കുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് അതിനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബെൽപ്പിൻ്റെയൊക്കെ കുത്തി ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുക. കാര്യം ഞാനാണെങ്കിൽ നേരത്തെ ഒന്നും ബെൽപ്പിൻ കുത്തത്തില്ലായിരുന്നു, എന്തിനാ എന്നുള്ള ഒരു ഇതിൽ കുത്തത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ ബെൽപ്പിൻ കുത്തി വളരെ ക്ഷമയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അത്രയും ചെയ്തപ്പോഴത്തേക്ക് കറണ്ട് പോയായിരുന്നു. പിന്നെ നമ്മളത് തിരിച്ചിട്ടിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചിട്ടിട്ട് കഴുത്തൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് കഴുത്തും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിക്കുന്ന സമയത്തും വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. പിന്നെ ഈ ഒരു കളറ് ഞാനാണെങ്കിൽ ബ്ലാക്ക് ലൈനിങ് ആണ് എടുത്തത്. എൻ്റെ കയ്യിലുള്ള ലൈനിങ് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ രണ്ട് സൈഡും നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഷോൾഡർ കൂട്ടി അടിക്കാനായിട്ട് പോവാണ്. പിന്നെ ഈ തുണി ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങും ആ ഒരു മെറ്റീരിയലും കൂടി ഞാനൊന്ന് ചേർത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കൈയാണ് വെക്കാനായിട്ട് പോകുന്നത്. നീളത്തിലുള്ളൊരു തുണി എടുത്തിട്ട് താഴ്ഭാഗം മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കൈയാണെങ്കിൽ എൻ്റെ ഒരു പരീക്ഷണമാണ്, എങ്ങനെ വരും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് താഴ്ഭാഗം അടിച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് നമ്മൾ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ചുരുക്കിയിട്ട് എടുക്കുമല്ലോ, അങ്ങനെ ചുരുക്കിയിട്ടും കൂടി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ ചെയ്യുന്നത്. അഥവാ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അഴിച്ച് കളയാം എന്നുള്ളൊരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഫുള്ളായിട്ട് നല്ല ക്ലിയറായിട്ട് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനോ, ക്യാമറയൊന്ന് സെറ്റ് ചെയ്യാനുള്ള സ്പേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കൈയും കൂടെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചുരുക്കിയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എടുത്തത്. കൈ പ്രത്യേകം കട്ട് ചെയ്തൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് താഴ്വശമാണ്. താഴ്വശവും നമ്മൾ ഇതുപോലെ തന്നെ ചുരുക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് വേണ്ടത് 40 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വേണ്ടത്. ഞാനാണെങ്കിൽ 13 ഇഞ്ച് ഉള്ള ടോപ്പിൻ്റെ പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 27 ആണെന്ന് തോന്നുന്നു. ആ 27 ഇഞ്ച് എടുത്തില്ല, 22 ഇഞ്ചാണ് 22 ഇഞ്ചാണ് എടുത്തത്. ഇതിൻ്റെ ബാക്കി 5 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു താഴെ ഒരു ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്തെ ആ ഒരു ഫ്രില്ലും കൂടെ വെച്ചിട്ട് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. ഇതാണപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ കൈ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ കൈ എനിക്ക് വലിയ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. പിന്നെ ബസ്സിലൊക്കെ കയറുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഞാൻ എൻ്റെ കൈ മാറ്റിക്കും, ചിലപ്പോൾ ഇങ്ങനെ അതിനെ കൊണ്ടുപോകും. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ താഴത്തെ ആ ഒരു ഫ്രില്ല് വരുന്ന പോർഷനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.